ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈൽ ഫോണിൽ ടച്ചും റാമും ആറ്റോമാറ്റിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നല്ല ബെറ്ററായിട്ട് നല്ല സ്പീഡോടു കൂടി ഉപയോഗിക്കാനും സാധിക്കും. മെമ്മറി ഒരുപാട് പിടിക്കുകയുമില്ല. ഇനി എങ്ങനെയാണ് ഈ കച്ചയും റാമുമെല്ലാം ആറ്റോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുക എന്ന് ഞാനിവിടെ പറഞ്ഞു തരാം. അതിനായി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ കയറുക. അവിടെ നിന്നും ആൻഡ്രോയിഡ് അസിസ്റ്റൻ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം ഇതിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരും. അവിടെ നിങ്ങൾ മുകളിൽ വലതു ഭാഗത്ത് അങ്ങേയറ്റം കാണുന്ന മൂന്ന് ഡോട്ടുകൾ കാണാം. അവിടെ ഞെക്കുക. അവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ അവിടെ അമർത്തുക. താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആട്ടോ ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ടിക്ക് കൊടുക്കുക. ആട്ടോ ബൂസ്റ്റ് ഫ്രീക്വൻസി എന്നൊരു ഓപ്ഷൻ താഴെ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് 10 മിനിറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. പിന്നെ താഴെ ആട്ടോ കച്ച ക്ലിയർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ആട്ടോ കച്ച ക്ലിയർ ടിക്ക് കൊടുക്കുക. ആട്ടോ കച്ച ക്ലിയർ ഫ്രീക്വൻസി എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. ആട്ടോ കച്ച ക്ലിയർ ഫ്രീക്വൻസി 6 മണിക്കൂറിനകം 6 മണിക്കൂറിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ കൊടുക്കുക. ആട്ടോ കച്ച ക്ലിയർ നോട്ടിഫിക്കേഷൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചയും റാമുമൊക്കെ ഫ്രീ ആകുന്നത് താഴെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി, ഇടയ്ക്കിടയ്ക്കല്ല പലപ്പോഴൊക്കെ എഴുതി കാണിക്കും. അത് ടിക്ക് കൊടുത്തില്ല എങ്കിൽ അങ്ങനെ കാണിക്കുകയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. ഇത്രയുമാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കച്ചയും റാമും ക്ലീൻ ആക്കാൻ സജ്ജമായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി അനാവശ്യമായി പിടിക്കുന്ന മറ്റൊരു സാധനമാണ് തമ്പ് നെയിൽ ഡേറ്റ എന്ന് പറയുന്നത്. ഈ തമ്പ് നെയിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല, എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ഫോൺ മെമ്മറിയുടെ ഡേറ്റ മെമ്മറി പിടിക്കുകയും ചെയ്യും. അത് ഡിലീറ്റ് ആകണമെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ കയറിയതിനു ശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ ഇവിടുത്തെ ഓപ്ഷനിൽ ക്ലിക്ക്, അവിടുത്തെ സൈഡ് അങ്ങേയറ്റത്ത് വലത്തേ അറ്റത്ത് കാണുന്ന മൂന്ന് വരകൾ കാണുമല്ലോ ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലോഡായി വരും. അവിടെ DCM എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ 581 MB ആണ് കിടക്കുന്നത്. അതിലെന്താണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ തമ്പ് നെയിൽസ് 549 MB അന്ന് കാണാം. ഈ തമ്പ് നെയിൽ നമുക്ക് യാതൊരു ഉപയോഗമില്ലാത്ത സാധനമാണ്. തമ്പ് നെയിൽ നമ്മുടെ ഡേറ്റ, നമ്മുടെ മെമ്മറി വെറുതെ അധികമായി പിടിക്കുന്നതാണ്. എന്താണെന്ന് നോക്കാം. അതിനകത്ത് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വീഡിയോസ് തുടങ്ങിയവയിൽ നിന്നുള്ള ചില തമ്പുകളാണ്, എന്ന് വെച്ചാൽ ചില അടയാളങ്ങളാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അതെല്ലാം നമ്മുടെ മെമ്മറി ഒരുപാട് പിടിക്കുന്നുണ്ട്. ഈ ഫോട്ടോസെല്ലാം നമ്മുടെ ഫോണിൽ മറ്റൊരു ഫോൾഡറിൽ ഉള്ളതാണ്, ഇതിൽ നിന്ന് പിടിച്ചെടുക്കുന്നതാണിത്. തമ്പ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ആ ഓപ്ഷൻ അവിടെ വെട്ടിട്ടേക്കാണ്. ഇവിടെ ഒരു ഇമേജോ ഒന്നുമില്ല, കാരണം ഇത് അമിതമായി ചുമ്മാ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പിടിക്കുന്നതാണ്. ക്യാൻ്റ് പ്ലേ ദിസ് ഫയൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കി കളയുക. അപ്പോൾ നമ്മുടെ മെമ്മറി, നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്ന് 500 MB ആണ് റിലീസാവുന്നത്, അതും ഫ്രീ ആയി. ആൻഡ്രോയിഡിനെ സംബന്ധിച്ച ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ അറിവുകളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.